ഹലോ ലൈഫ് സ്ട്രീമേഴ്സ്, വെൽക്കം ബാക്ക് ടു അനാദർ ഡേ. അപ്പോൾ ഇന്ന് കാലത്ത് നിന്ന് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് കുക്കിംഗ് കഴിഞ്ഞു, ദോശയും ചട്നിയാണ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന്. ബ്രെഡ് ഉപ്പുമാവാണ് കുട്ടികൾക്ക്, മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും മിയയ്ക്ക് വീട്ടിൽ കഴിക്കാനായിട്ട് ലഞ്ചിനായിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞു, ഹെവൻ റെഡിയായി പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രേറ്റഡ് കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോളിഫ്ലവർ റൈസ് എന്നൊക്കെ പറയാം. നമ്മൾ ലോ കാർബ് അല്ലെങ്കിൽ നോ കാർബ് കഴിക്കാനായിട്ടൊക്കെ നോക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. കുറച്ച് കുറച്ച് ബട്ടർ എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒലീവ് ഓയിലും കൂടെ ഒഴിച്ച് പാനിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത കോളിഫ്ലവർ ഇട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം. ഇത് ചോറിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ചോറുമായിട്ട് ഒരു പുലബന്ധവും ഇല്ല ഈ സാധനത്തിന്. കാണുമ്പോൾ വൈറ്റ് കളറാണെന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ, പക്ഷേ നമുക്ക് എന്തെങ്കിലും കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. പണ്ട് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളതൊന്നും ഒട്ടും വാങ്ങാറില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ഈ ഡയറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ആവശ്യം വരുമ്പോൾ വലിയൊരു കോളിഫ്ലവർ എടുത്ത് നന്നാക്കി വരുമ്പോൾ ഭയങ്കര സമയമെടുക്കും അതിൻ്റെ ക്ലീനിങ്ങും ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡ്യൂസാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ്ങിൽ വലിയ പ്രശ്നമില്ല എന്നുള്ളൊരു ഒരു വിശ്വാസത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇന്നലെ രാത്രി ഡിന്നറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ചിക്കനാണ്. അപ്പോൾ അത് ഇന്നത്തേക്കും കൂടി കരുതിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ കാസ്റ്റ് അയൺ പാനിൽ വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കോളിഫ്ലവർ റൈസും ചിക്കനും പിന്നെ കുറച്ച് എന്തെങ്കിലും ഒരു സാലഡും കൂടി ആയിക്കഴിഞ്ഞാൽ വളരെ സുഭിക്ഷമായ ഫുഡായി. പക്ഷേ അതിൽ കൈൻഡ് ഓഫ് ലൈക്ക് സീറോ കാർബാണ്, സീറോ ടു എന്താ പറയുക, വെരി വെരി മിനിമൽ എമൗണ്ട് ഓഫ് കാർബ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഫുഡാണ്. ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ബ്ലാക്ക് ടീ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ദ കിച്ചൺ ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെവൻ ഒരു 8:15, 8:20 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാനും മീകുട്ടിയും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു സമയമാണ് മീക്ക്. അപ്പം ഇപ്പം സ്ഥിരമായിട്ടുള്ളൊരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം അവളുടെ മുടി കെട്ടിക്കൊടുക്കും. കാരണം ഒരു 9 മണിയാകുമ്പോൾ അവൾക്ക് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ മുടിയൊക്കെ കെട്ടിക്കൊടുക്കും. അന്നേരത്ത് മൊത്തം കഥ പറയലായിരിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം കണ്ട എൻകാൻറ്റോ എന്ന് പറഞ്ഞ മൂവിയുടെ സ്റ്റോറിയാണ് പറയുന്നത്. ഇവരേതെങ്കിലും ഒരു മൂവി കാണുകയോ ഇവരേതെങ്കിലും ഒരു പുസ്തകം വായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മുഴുവൻ എന്നെ പറഞ്ഞ് കേൾപ്പിക്കുക എന്നുള്ളത് ഇവർ രണ്ടുപേർക്കും ആ ശീലമുണ്ട്. അത് ഞാൻ വായിച്ച പുസ്തകമാണെങ്കിലും ഞാൻ കണ്ട മൂവി ആണെങ്കിലും ഇത് മുഴുവൻ ഞാനിരുന്ന് വീണ്ടും കേൾക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, എൻകാൻറ്റോ എന്ന് പറയുന്ന മൂവി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുടിയൊക്കെ കെട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ വീട്ടിലെ ഒരു ബേസിക് ക്ലീനിങ് ചെയ്യുക. ക്ലീനിങ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഒരു അടുക്കി പെറുക്കി വെക്കുക എന്ന് പറയുന്നൊരു വാക്കാണ് അവിടെ പെർഫെക്റ്റ് ആവുന്നത്. കാരണം ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നല്ല രീതിയിൽ വൃത്തിയാക്കിയ ഒരു ഏരിയ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്ത് ചെയ്യുമ്പോഴാണല്ലോ അത് പെർഫെക്റ്റ് ക്ലീനിങ് ആവുന്നത്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ രാവിലെ ജസ്റ്റ് ഒന്ന് വീട് മൊത്തം ഒന്ന് ഒരൊറ്റ നോട്ടത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറയാം. ഹാപ്പി ഹോം ഡയറീസ് എന്ന് പറയുന്ന ചാനലിൽ ഞാൻ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ലിജി പറയാറുണ്ട് പിക്കപ്പ് ടൈം എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതെനിക്ക് നല്ല കറക്റ്റാന്ന് തോന്നിയിട്ടുണ്ട്. ഇതൊരു പിക്കപ്പ് ടൈം പോലെ തന്നെയാണ്. നമുക്ക് ക്ലീൻ ചെയ്യാൻ പോകാം. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ എന്തോ ഉണങ്ങിയ ഒരു തുണി കൊണ്ടുവന്ന് മടക്കി വെച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങൾ രണ്ടുപേരുമാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ അത് അങ്ങ് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഇനി ഇത് ലിജോയുടെ ഓഫീസ് റൂമായിരിക്കും മോർണിംഗ് ടൈമിൽ. ഇതാ കുട്ടികളുടെ റൂമിലാണ് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടേബിൾ ഫുള്ള് അവൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടാൽ മതി. ബ്ലാങ്കറ്റൊക്കെ അവർ എണീക്കുമ്പോൾ അവർ തന്നെ മടക്കി വയ്ക്കും. ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളൂ. You want it only one day, right? Yeah. You're not sure, right? I'm still hearing, but I am unable to. I can't extend the whole movie to you, but I want to. Yeah. So that's okay. You don't need but to say. But I need to tell this to Chelsea, so I'm practicing. Oh, you. Chelsea wants to know that. So she let me watch by myself. Have you read this story book? But I can, yeah. Okay. Cool, go on that. You say that I'm psychotic, but then you like it like that.
changes and I want you right back, right back. You say that I'm hypnotic and that I caught you like that. It's like every time I walk into the room, you know you want what I have, I have. Yeah, I've been there. ക്ലീനിങ് എന്നുള്ളൊരു കാര്യം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി അവളെ ഏൽപ്പിച്ച് അവളതിങ്ങനെ വൃത്തിയായിട്ടൊക്കെ ചെയ്ത് വെച്ചോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം ഞാനിങ്ങനെ അപ്പുറത്തപ്പുറത്തെ റൂമുകളിലൂടെ ഇങ്ങനെ ഒരു ഓട്ട പ്രദക്ഷിണമാണ്. എന്തൊക്കെയാണോ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ തെറ്റിക്കെടുക്കുന്നത് അതിനൊക്കെ ഒന്ന് നേരായ സ്ഥലത്തേക്ക് തിരിച്ചിടുക പിടിച്ചിടുക എന്നൊക്കെ ഉള്ളൊരു പരിപാടി. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ ഒപ്പത്തിൽ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം, ഞാൻ പ്രീവിയസ് വീഡിയോ ചെയ്തപ്പോൾ അതൊരു സൺഡേയിലത്തെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. അന്ന് മീട്ടുമോളെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് രണ്ട് പേര് എന്നോട് മെയിൽ അയച്ച് ചോദിച്ചിരുന്നു ഏത് ക്ലാസ്സാണ് കുട്ടി അറ്റൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എവറി സൺഡേ ആണ് അവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതൊരു ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റെന്നോ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റെന്നോ ഒക്കെ പറയാവുന്ന ഒരു കോഴ്സാണ്. സ്കിൽ IV എന്ന പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇതൊരു എൻഡോഴ്സ്മെൻറ്റോ പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല. അവരറിയുന്നു പോലുമില്ല ഞാൻ ഇത്തരം ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് തോന്നി ഹെവൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു പാരൻസിന് ആർക്കെങ്കിലും അതേ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ഒരു 8th grade ആൻഡ് അബോവ് ഉള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് അവർ ശരിക്കും ആ കോഴ്സ് ചെയ്യുന്നത്. ഹെവൻ ഇപ്പോൾ 7th grade ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. ഒരു 12+ ആ ഒരു ഏജിലുള്ളവർക്ക് പറ്റിയ കാര്യങ്ങളാണ്. ബേസിക്കലി സ്പീക്കിംഗ്, നമ്മൾക്കിപ്പോൾ അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ വളർന്ന് വലുതായതിനു ശേഷം നമ്മൾ വായിച്ചും പറഞ്ഞും കേട്ടും ഒക്കെ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ കുറച്ച് മുൻപ് കുട്ടികൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവരിപ്പോൾ പഠിക്കുന്നത് 3 months കംപ്ലീറ്റ് ചെയ്തു. പബ്ലിക് സ്പീക്കിംഗ് അതിനെക്കുറിച്ച് അവർക്ക് എങ്ങനെയാണ് ഒരു സ്പീച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ഇപ്പം ഈ വീക്കിൽ അവർ ചെയ്യുന്ന ഫോക്കസ് എന്നുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു ഹോൾ വീക്കിൽ ഒരു പർട്ടിക്കുലർ കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അയക്കണം. അപ്പം ഈ ഒരു വീക്കിലിപ്പം ഹെവൻ എടുത്തിട്ടുള്ളത് അവളുടെ കീബോർഡ് പ്രാക്ടീസാണ്. അവൾ എവറി ഡേ അപ്പോൾ അതൊരു 15-20 minutes അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഏജിൽ അവരോട് പാരൻസ് അല്ലാതെ വേറെ ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവരത് വളരെ ഭംഗിയായിട്ട് ചെയ്യും. അതിപ്പോൾ നമ്മളങ്ങനെ ആയിരുന്നല്ലോ, നമ്മുടെ അമ്മയും അച്ഛനും പറയണത് ചെയ്യാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റൊരു അവരൊരു മെൻറ്റർസ് രീതിയിൽ കാണുന്ന ഒരാൾ പറയുന്നത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ എനിക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഇതൊരു മസ്റ്റൊന്നും അല്ല, ഒരിക്കലും അല്ല. ഒരു പക്ഷേ കുറച്ച് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ അവർ പഠിക്കുമായിരിക്കും. ഇപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ 11th 12th പഠിക്കുന്ന സമയത്താണ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ആ ഒരു കോൺസെപ്റ്റ് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ എന്നുള്ളൊരു ജോണറിനെ ഞാൻ കണ്ടുമുട്ടുന്നത് അപ്പോഴാണ്. അതുവരെ നമ്മൾ ഈ മിസ്റ്ററി ബുക്സും ഒക്കെ വായിച്ചിരുന്നിരുന്ന ഒരാളാണ്. അപ്പം അതെന്നെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏജിൽ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലായി മാറി. ഞാൻ ഇപ്പോഴും എന്തൊരു പ്രശ്നം, എത്ര വലിയൊരു പ്രശ്നം വന്നാലും അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റുമോ, അതിനെന്താണൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ ആക്കി തീർത്തത് ആ പുസ്തകമാണ്. സോ അതുപോലെ ചെറുപ്പത്തിൽ അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, എനിക്ക് പാത്രം കഴുകേണ്ട ആവശ്യമില്ല. മെയ്ഡ് വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് കിച്ചണിലോട്ട് എടുത്തു വെച്ചാൽ മതിയാവും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെത്തി എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇനി വിശപ്പിൻ്റെ വിളിയായിരിക്കും കേട്ടോ മേയ്ക്ക്. 9 o'clock ക്ലാസ്സിൽ കയറിയ ഓരോ 45 minutes കഴിയുമ്പോഴും 15 minutes ബ്രേക്ക് ഉണ്ട്. ആ 15 minutes എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ടായിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ അത് കുറച്ചൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഈ സ്കിൽ IVയുടെ ആ സൺഡേയിൽ ഒരു പാനൽ ഡിസ്കഷൻ അവർ ഫേസ്ബുക്ക് ലൈവായിട്ട് കൊടുത്തിരുന്നു. അതിൽ ഹെവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിലൂടെ കയറി നിങ്ങൾക്ക് അവരെ ഫേസ്ബുക്ക് പേജിലോട്ട് പോയി ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതൊരു ക്ലിപ്പ് ഞാൻ കുറേ മുൻപ് എടുത്തു വെച്ചതാണ്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്സിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി, മിയയുടെ ബുക്കാണ്, ഹാരി പോട്ടറിലാണ്. ആക്ച്വലി ഈ ബുക്ക് കഴിഞ്ഞിപ്പോൾ ഇവൾ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ ബുക്കിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ വീഡിയോയിലും ഞാനിത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഓൾറെഡി വീഡിയോയുടെ സൈസ് കൂടുതലായതുകൊണ്ട് പിന്നെ ഇത് വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് പഴയൊരു ക്ലിപ്പാണ്. ഈ ഒരു ബുക്ക് മാർക്ക് മീക്കുട്ടി തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടി. പിന്നെ ഇത് ഹെവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക്, അവളിപ്പോഴും ഈ ബുക്ക് തന്നെയാണ്, ലോർഡ് ഓഫ് ദ റിങ്സ്. കാരണം അവളുടെ വായന ഇപ്പം ഇത്തിരി സ്ലോ ആണ്, പല കാര്യങ്ങളും ആയിട്ട് ബിസി ആയതുകൊണ്ട്.
പിന്നെ എക്സാം ടൈമായി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ ബുക്ക് തന്നെയാണ് ഇപ്പോഴും എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തേക്കാണ്, ബുക്ക് വായിക്കാൻ എനിക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ അവൾക്കും ഒരു ബുക്ക് മാർക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ലോർഡ് ഓഫ് റിങ്സ് അറിയാമല്ലോ, ഫേമസ് ആയിട്ടുള്ള മൂവിയാണ്, മൂവി സീരീസാണ്. പക്ഷേ അത് ഹെവൻ കണ്ടിട്ടില്ല. ബുക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം മൂവി കാണുക എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബുക്കാണ് അവളുടെ. പിന്നെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ടു കില്ല മോക്കിംഗ് ബേർഡ്. കുറേ കാലം കൊണ്ട് വായിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു ബുക്കാണ്. രണ്ട് കൊച്ചു കുട്ടികളുടെ, അവരാണ് ഈ കഥ പറയുന്നത്, ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അവളുടെ ഒരു ചേട്ടനും കൂടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഇത്രയും കാലം വായിച്ചില്ല എന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഹ്യൂമർ എന്നൊക്കെ പറയുന്നത് ഒരു കൊച്ചു കുട്ടിയുടെ കണ്ണിലൂടെ പറയുമ്പോൾ വരുന്ന ഹ്യൂമറാണ്. പക്ഷേ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു അതിലൂടെ പറയുന്നൊരു ഒരു തോട്ടും ഭയങ്കര സ്ട്രോങ് ആണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ലിജു വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് അഗത ക്രിസ്റ്റി. ഇത് വായിച്ചു തീർന്നുണ്ട്, ഇത് രണ്ട് ദിവസം കൊണ്ട് വായിച്ചു തീർന്നു. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നുള്ളത്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.